ഇടി. സത്യം പറഞ്ഞാൽ അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടിക്കയറി. റീനു, നീ ഇതുവല്ലോ കേൾക്കുന്നുണ്ട? പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. എന്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമേ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാ ചത്തു. നിന്റെ കാമുകിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റം പറയട്ടൊന്നും നടപടിയാവൂല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാറി ആദി. അയ്യോ, ആദി അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാൾ, IT ഫീൽഡിൽ നിന്നൊരാള്. നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്. എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിന് കിട്ടും? ആ, അതിലെനിക്ക് സംശയമുണ്ട്, കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നടക്ക പോറത് യുദ്ധം. സച്ചിനെ മതി, നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളർക്കാനൊഴിച്ചു.